പെട്ടാഭാഗ്യത്തിന് മേയറായ തൃശ്ശൂരിലെ എം കെ വർഗീസിന് ഇപ്പോൾ വലിയ ആശ്വാസം തോന്നുന്നുണ്ടാകും. രണ്ട് വർഷത്തേക്ക് ഇടതു മുന്നണി നൽകിയ മേയർ സ്ഥാനം ഇനി വേണമെങ്കിൽ അഞ്ച് വർഷവും നിലനിർത്താനാകും എന്നുള്ള ആശ്വാസം. കോർപ്പറേഷനിലെ പുല്ലഴി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റ് UDFൻ്റെ രാമനാഥൻ 998 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുത്തതോടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ കക്ഷിനില തുല്യം തുല്യമായി. എം കെ വർഗീസിൻ്റെ ഒരൊറ്റ വോട്ടിൻ്റെ പിൻബലത്തിൽ മാത്രം LDFന് ഭരണം നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം. ഈ പുല്ലഴിയിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നുവെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷമായേനെ. ഇനി ഈ എം കെ വർഗീസ് ഇടഞ്ഞു നിന്നാലും കുഴപ്പമില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങളെത്തും. എന്നാൽ പുല്ലഴിയിലെ പരാജയം LDFന് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട്. ഇനി എപ്പോഴെങ്കിലും എം കെ വർഗീസ് ചാടി UDFനോടൊപ്പം പോയാൽ UDFനാകും ഭൂരിപക്ഷം. ആറുമാസം കഴിഞ്ഞാലേ എന്തായാലും അവിശ്വാസമൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ആറുമാസം വരെ ഭരണത്തിന് ഭീഷണിയില്ലെങ്കിലും ഇനി മുന്നോട്ടുള്ള ഭരണം മുഴുവൻ ഈ എം കെ വർഗീസിനെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ കോർപ്പറേഷൻ ഭരണത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. ഒരൊറ്റ വ്യക്തിയെ ഊന്നി ഭരണം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. എന്തായാലും തനിക്ക് ആദ്യം അവസരം നൽകിയ LDFനെ വിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് എം കെ വർഗീസ് ഈ പുല്ലഴിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പ്രതികരിക്കുന്നുണ്ട്. LDFനോടൊപ്പം തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വാക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, രണ്ട് വർഷം എന്ന് പറഞ്ഞത് അഞ്ച് വർഷം തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. എപ്പോഴെങ്കിലും എന്നോട് LDFൻ്റെ ഭാഗത്തു നിന്ന് മോശം സമീപനം ഉണ്ടായാൽ മാത്രം ഞാൻ മറ്റൊന്നാലോചിച്ചാൽ മതിയല്ലോ എന്ന്. ഇവിടെ രണ്ടിടത്തായാലും LDFലായാലും UDFലായാലും എം കെ വർഗീസ് ആ പക്ഷത്തേക്ക് ചെന്നാൽ വർഗീസ് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല ഈ രണ്ട് മുന്നണികൾക്കും. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കോർപ്പറേഷനെ മുഴുവനായി താങ്ങി നിർത്തുന്ന ഒരു പ്രതിഭാസമായി ഇപ്പോൾ എം കെ വർഗീസ് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. നമ്മളീ പറയുന്ന പോലെ പല്ലി വിചാരിക്കും പല്ലിയാണ് ഉത്തരത്തെ താങ്ങി നിർത്തുന്നത് എന്ന്, ആ വീടിനെ താങ്ങി നിർത്തുന്നത് എന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ഇവിടെ LDF ആയാലും UDF ആയാലും അവർക്ക് ഭരിക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം എന്നുള്ള ആ തോന്നൽ വെറും പല്ലിയുടെ തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യം ആണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ വർഗീസ് ഇനിയിപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കണം എന്ന് LDFകാർ പറഞ്ഞാൽ സ്വാഭാവികമായി UDF പക്ഷത്തേക്ക് ചേക്കേറിയാൽ മതി. അവരെന്തായാലും മേയർ സ്ഥാനം കൊടുക്കാമെന്ന് തുടക്കത്തിലെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദാനം എപ്പോഴും നിലനിൽക്കുമെന്ന് പുല്ലഴിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും UDF നേതൃത്വം പറയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പഴയ പാർട്ടിയുടെ ആളായി പാർട്ടിയിലേക്ക് മടങ്ങിച്ചെന്ന് വേണമെങ്കിലും എം കെ വർഗീസിന് മേയറായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഫലം വന്നതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിലും വർഗീസ് എടുത്തേക്കുക. കാരണം LDFന് തന്നെ ഒരു തുടർ ഭരണം കിട്ടുകയാണെങ്കിൽ LDFനോടൊപ്പം നിൽക്കാനായിരിക്കും താല്പര്യപ്പെടുക. ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മറുപക്ഷത്തേക്ക് ചേക്കേറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.